അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ വിവിധ ടൈം സോണുകളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൗർഷന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയുടെ സ്നേഹത്തിൻ്റെ തണൽ ദൈവം നമ്മെ മറച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ദൈവിക നടത്തിപ്പുകളും അനുഭവിച്ചറിയുവാൻ ദൈവടയാക്കി. ദൈവസന്നിധി പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പാടുവാനും ദൈവോദനം ധ്യാനിച്ചും ദൈവവചനത്തിൽ നിന്ന് പഠിച്ചും ഇന്നത്തെ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതിൻ്റെ 3-ാം അവസാന ഭാഗം ഇങ്ങനെ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴിക്ക് നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള 7 സഭകൾക്കുള്ള ദൂത് അറിയിക്കുമ്പോൾ 5-ാമത്തെ സഭയ്ക്ക് കൊടുത്ത ഒരു ദൂതിൻ്റെ ആദ്യത്തെ പദമാണ് ഉണർന്നുകൊള്ളുക. നീ ഉണരണം. ഇനി അടുത്ത 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയാണെന്ന് നീ അറിയുന്നില്ല, കള്ളൻ വരുന്ന ഏത് സമയത്താണ് എന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നീ ഉണരണം. പ്രൈസ് ദ ലോർഡ്. ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്ന ശബ്ദം, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ആമൻ ശക്തീകരിക്കുക. കർത്താവ് അനേകരെ ഉണർത്തിയതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. വെല്ലുവിളികളുടെ മുമ്പിൽ തകർന്ന ഭക്തനെ ദൈവം ഉണർത്തിയിട്ടുണ്ട്. ദൈവം ചിലരെ തൊട്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഉണരണം? പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 5:8 പറയുകയാണ്, നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്, അവൻ നിന്നെ തൊടാതിരിക്കണമെങ്കിൽ നീ ഉണർന്നിരിക്കണം. ഏത് സമയത്തും നമ്മെ തകർത്ത് കളയുവാൻ, ഏത് സമയത്തും നമ്മെ നിഷ്ഫലമാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു പ്രതിയോഗി നാം അറിയാതെ നമുക്ക് നേരെ ചുറ്റി തിരയുന്നുണ്ട്. അവനെ ജയിക്കണമെങ്കിൽ നാം ഉണരണം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിച്ചല്ലോ, വെല്ലുവിളികളുടെ മുമ്പിൽ ഏലിയാവ് എന്ന് പറയുന്ന ശക്തനായ ശുശ്രൂഷകൻ, ഒരു ദുഷ്ടസ്ത്രീ ഇസബേൽ എഴുന്നേറ്റ് പറഞ്ഞ ചില വാക്കുകളുടെ മുമ്പിൽ ക്ഷീണിച്ച് തളർന്ന് ചൂരച്ചെടിയുടെ കീഴിൽ പോയി തളർന്ന് കിടന്ന് ഉറങ്ങുന്ന ഏലിയാവിനെ ദൈവം തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ വെല്ലുവിളികളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ആരെങ്കിലും ക്ഷീണിച്ച് തളർന്നിരിക്കുന്നൊക്കെ ഇറങ്ങി വന്ന അവൻ തൊട്ടാൽ, അവൻ ഉണർത്തിയാൽ അതിന് പരിഹാരമുണ്ട്. അവൻ ഉണർത്തിയിട്ട് പറയുകയാണ്, എഴുന്നേൽക്ക് ഏലിയാവേ, എഴുന്നേൽക്ക്, ഇനി നിനക്കൂടെ നിനക്ക് ചിലത് ചെയ്യുവാൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ചില വെല്ലുവിളികൾ നമ്മെ തളർത്തിയെന്ന് വരാം. ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ സ്പീഡ് കുറച്ചെന്ന് വരാം. തളരല്ലേ, ഉണർന്നോ, ഇനിയും ചിലതുകൂടെ ചെയ്യിപ്പിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഒരിക്കൽ യേശു അറിയാം, ആ കുഞ്ഞ് മരിച്ചു എന്നുള്ളത് അവർ കണ്ടു. യേശു ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, ആ കുഞ്ഞ് ഉറങ്ങുകയാ. പ്രൈസ് ദ ലോർഡ്. ആമേൻ തൊട്ടു കഴിഞ്ഞപ്പോൾ യേശു ആമേൻ ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടിരുന്ന വീടിൻ്റെ ശരി മാറി. യേശു ചിലതിനെ തൊട്ടാൽ നിന്റെ അവസ്ഥ മാറും. യേശു ചിലതിനെ ഉണർത്തിയാൽ ഇപ്പം നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില അന്തരീക്ഷങ്ങൾ ദൈവം മാറ്റാനിടയാവും. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നൽകുന്ന ദൂത്, ദൈവം ചിലതിനെ തൊട്ടുണർത്താൻ പോകുന്നു. വിശ്വസിക്കുന്നോ? നീ തളർന്നു കിടക്കുന്ന
മുന്നോട്ട് പോകാൻ സ്റ്റക്കായി നിൽക്കുന്ന ചില മേഖലകളെ ദൈവം തൊടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളുടെ സന്നിധി ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഈ പ്രഭാത ശുശ്രൂഷയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് തരണം. വചനപ്രഭാതം പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വചന പഠനം അനുഗ്രഹമാക്കി തീർത്താട്ടെ. സകല മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ.